സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള കർഷകരത്നം പുരസ്കാരം ഇത്തവണ ലഭിച്ചത് തൃശൂർ പട്ടിക്കാട് സ്വദേശി സ്വപ്ന സിബിക്കാണ്. ഒന്നര വർഷം മുമ്പ് ഭർത്താവ് സിബി മരിച്ചതോടെ 15 ഏക്കർ കൃഷിയിടത്തിൻ്റെ പൂർണ്ണ ചുമതല സ്വപ്ന ഏറ്റെടുക്കുകയായിരുന്നു. കൃഷിയിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നതും എന്നെ കൊണ്ടുവരുന്നതും എനിക്ക് പഠിപ്പിച്ചതും എന്നെ കാണിച്ചതും എല്ലാം സിബ്ജേട്ടനാണ്. ആളിലൂടെയാണ് ഞാൻ ഈ കൃഷി ലോകത്തിലേക്ക് കടന്നു വന്നതും കൃഷി കാണുന്നതും. ഞാൻ വിവാഹത്തിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നൊക്കെ ബാംഗ്ലൂരാണ്. എനിക്ക് കൃഷിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മുളകിൻ്റെ ചെടി കാണുന്നത് വരെ ഞാൻ സിബ്ജേട്ടനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഞാൻ കൃഷി ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ഒരു ടീച്ചിങ് ജോലിയിലേക്ക് ഞാൻ പോയി. ഞാൻ ഡോൺ ബോസ്കോയിലെ ടീച്ചറായിരുന്നു. പിന്നെ ഒരു 10-12 വർഷമായിട്ട് ഞാൻ ആ ജോലി രാജിവെച്ചിട്ട് ഞാൻ സിബ്ജേട്ടനോടൊപ്പം. പിന്നെ ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് പോകണമെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോകണമെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൃഷിയിലേക്ക് വരാൻ ആൾക്കാർ കുറവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വൈനോട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് സിബ്ജേട്ടൻ്റെ കൂടെ കൃഷിയിലേക്ക് അങ്ങോട്ട് വന്നേക്കാം എന്നോർത്ത് അങ്ങനെ ഞാൻ ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ കൃഷിയിലേക്ക് വന്നതാണ്. അവിടുന്ന് ഇതുവരെയല്ല, June 2019 വരെ സിബ്ജേട്ടനും ഞാനും കൂടിയാണ് ഒരുമിച്ച് ഞങ്ങളിത് ഈ ഒരു കല്ലിങ്കൽ പ്ലാന്റേഷൻ പ്രസ്ഥാനം കൊണ്ടു നടന്നു. ജൂണിൽ ആൾ ഞങ്ങളെ ഇട്ടിട്ട് പോയി, ഞങ്ങൾ ഒറ്റയായി. എന്നിരുന്നാലും ആളുടെ സ്വപ്നങ്ങളും ആളുടെ ആഗ്രഹങ്ങളും ആളെന്നെ ഏൽപ്പിച്ചു പോയ പോലെ എനിക്ക് തുടരാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ കർഷക തിലകം പുരസ്കാരം. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമാണ്. വേറെ നമുക്ക് തെങ്ങ്, ജാതി, കവുങ്ങ്, കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ക്രോപ്സ്. അതിൻ്റെ കൂട്ടത്തിൽ വാഴയുണ്ട്, പച്ചക്കറിയുണ്ട്, കൊക്കോ ഉണ്ട്, പിന്നെ പല വൃക്ഷത്തൈകളുണ്ട്. അതാണ് നമ്മുടെ ഒരു ക്രോപ്പായിട്ട് നമ്മൾ പറയണത്. പിന്നെ നമുക്ക് വേറെ ഇതല്ലാതെ നമുക്ക് റബ്ബറുണ്ട്. പിന്നെ അടിമാലിയിൽ ഒരു 6 ഏക്കർ ലീസിനെടുത്ത് ഞാൻ ഏലം ചെയ്യുന്നുണ്ട്. ഏലം കുരുമുളക് അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിൽ നമുക്ക് നമ്മൾ അനിമൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പശുവുണ്ട്, കുതിരയുണ്ട്, മുയലുണ്ട്, ആടുണ്ടായിരുന്നു. ആടിപ്പോൾ എനിക്കില്ല, ആടിനെ വളർത്താൻ കൊടുത്തിരിക്കുക. കാണുമ്പോൾ ഒരു ഹോബി ആയിട്ടൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഈ പറമ്പിലേക്ക് ആവശ്യമുള്ള മുഴുവൻ കമ്പോസ്റ്റ് നമ്മൾ ഇവരിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫാം യാർഡ് മെന്യൂർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു കാർഷിക മേഖലയിൽ 10 രൂപ കൂടുതൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഏതൊരു രീതിയിലേക്കും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എൻ്റെ 2 മക്കളാണ്. എൻ്റെ അമ്മ ഇപ്പോൾ എനിക്ക് തീരെ സമയം കിട്ടാറില്ല വീടും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും ചിലപ്പോൾ ചോറുണ്ടാവില്ല, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല, ചിലപ്പോൾ ചായ കിട്ടത്തില്ല, സമയത്തൊന്നും കിട്ടാത്തൊരു സമയങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എന്നോടൊപ്പത്തിനൊപ്പം പരാതികളൊന്നും ഇല്ലാണ്ട് അവരും എൻ്റെ കൂടെയുണ്ട്. മക്കൾക്ക് കൃഷിയിൽ താല്പര്യമുണ്ട്. മോളാണെങ്കിലും അവൾ 10th സ്റ്റാൻഡേർഡിൽ നമ്മുടെ ശാസ്ത്രോത്സവത്തിൽ ബഡ്ഡിങ് ക്രാഫ്റ്റിങ്ങിലൊക്കെ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. മോനും ഇഷ്ടമാണ് കൃഷി. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ തൂമ്പ എടുത്ത് കളിക്കണം പറഞ്ഞാലും അവൻ ചെയ്തോളും, തേങ്ങ പെറുക്കാൻ പറഞ്ഞാലും ചെയ്തോളും. എൻ്റെ ഒപ്പം അവർ 2 പേരും ഉണ്ട്.